പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരനും കൂട്ടുവേലക്കാരനുമായ ജ്യോതിഷ് അബ്രഹാം. കർത്താവിൽ എല്ലാവർക്കും കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പുത്രൻ, പിതാവിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രൻ, നമുക്ക് വചനത്തിലോട്ട് കടക്കാം. മത്തായിയുടെ സുവിശേഷം 26:39 ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗച്ഛമന തോട്ടത്തിൽ പുത്രൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പിതാവിനോടുള്ള പുത്രൻ്റെ ഒരു സമർപ്പണമാണ്, ഒരു പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. 29:39 പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ണ് വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ്റെ ഒരു സമർപ്പണമാണ്, ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താണ് ആ പ്രാർത്ഥന? പിതാവ് പുത്രനെ ലോകത്തിലോട്ട് അയച്ചതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഹിതം, പിതാവിൻ്റെ ഒരു ഹിതം നിറവേറ്റാനാണ് പുത്രനെ ഈ ലോകത്തിലോട്ട് അയച്ചത്. പുത്രൻ പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, പിതാവിനൊരു ഇഷ്ടമുണ്ടല്ലോ, അതെന്നിൽ നിറവേറട്ടെ എന്നാണ് യേശു കർത്താവിൻ്റെ പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നല്ലൊരു പ്രാർത്ഥനയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്കൂടെ മാതൃകയാക്കി കാണിച്ചു തരുന്നത്. എന്ത് ചെയ്താലും പിതാവിൻ്റെ ഇഷ്ടത്തിന് അപ്പുറമൊന്നും ചെയ്യാതെ നമുക്ക് കാണിച്ചു തരുന്ന നല്ലൊരു മാതൃകയാണ്. അതിൻ്റെ 42 പിന്നെയും പറയുകയാണ്, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂട, എങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പുത്രൻ പറയുകയാണ് പിതാവിനോട്, പിതാവേ, ഞാൻ അത് കുടിക്കേണ്ടതാണെങ്കിൽ ഞാൻ കുടിച്ചേ പറ്റൂ, അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം അത് നിറവേറട്ടെ. ആ എന്തൊരു മാതൃകയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് പ്രിയദൈവമക്കളെ യഥാർത്ഥ ഒരു ശുശ്രൂഷകരുടെ മനസ്സിനകത്ത്, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവമക്കളുടെ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. അതുകൊണ്ടുതന്നെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ, അതിൻ്റെ 2 ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2 അതിൻ്റെ 5 ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം. എന്താണ്? പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടല്ലോ, ആ പദ്ധതി നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലോട്ട് കർത്താവ് അയച്ചതിൻ്റെ, പിതാവ് അയച്ചതിൻ്റെ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ആ ഉദ്ദേശം മനസ്സിലാക്കി പിതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് പുത്രൻ നമുക്കിവിടെ കാണിച്ചു തരുന്ന മാതൃക. നമുക്കറിയാം സകല അധികാരങ്ങളും പുത്രനെ പിതാവ് കൈമാറിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗിക്കാതെ പിതാവിൻ്റെ ഇഷ്ടം, എന്നെ കൊല്ലാനാണെങ്കിൽ കൊല്ല, എന്നെ എന്ത് വേണം പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുക എന്നതുപോലെയാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. അതെ, ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, എന്നോട് കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ദിവസങ്ങളിൽ അത്യാവശ്യം യേശു ക്രിസ്തുവിൻ്റെ മനസ്സാണ്. യേശുപ്പായുടെ നല്ല ആഴമായ മനസ്സാണ് നമുക്ക് ആവശ്യം. ഏത് കാര്യത്തിലും പിതാവിൻ്റെ ഇഷ്ടം നോക്കുന്ന, പിതാവിൻ്റെ ഹിതം നോക്കുന്ന, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു നല്ല ദൈവ പൈതലായി നമുക്ക് ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. പിതാവിൻ്റെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന നല്ല പുത്രന്മാരായി, നല്ല പുത്രിമാരായി നമുക്ക് ദിവസങ്ങളിൽ മാറാം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. നമ്മുടെ ചുറ്റും ഒരുപാട് ഇഷ്ടങ്ങൾ നമുക്കുണ്ട്, ഭൗതികമായ ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷേ അതൊക്കെ മാറ്റിവെച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. Amen.